നിപ വൈറസിനെ നേരിടാൻ മരുന്നെത്തി. റിബ വൈറിൻ ഗുളിക വൈറസ് ബാധയ്ക്ക് അല്പമെങ്കിലും ആശ്വാസമാകുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറഞ്ഞു. ഇന്നും നിപ രോഗലക്ഷണങ്ങളുമായി രണ്ടുപേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിപ ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇതുവരെ 13 നിപ കേസുകളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 10 പേർ മരിച്ചു. നിപ ബാധിച്ച ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും 2 പേർ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലാണ്. സമാന രോഗലക്ഷണങ്ങളുമായി ഇന്ന് 2 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച പാലാരി സ്വദേശിയുടെ ബന്ധുക്കളാണിവർ. 7 പേർ വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുണ്ട്. രോഗികളെ ചികിത്സിക്കുന്നതിനിടെ വൈറസ് ബാധയേറ്റ് മരിച്ച പേരാമ്പ്ര സർക്കാർ ആശുപത്രിയിലെ നഴ്സ് ലിനിയടക്കം 11 പേരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ലിനിയുടെ 2 മക്കൾക്കും 10 ലക്ഷം വീതം നൽകും. ലിനിയുടെ ഭർത്താവിന് താൽപ്പര്യമെങ്കിൽ ജോലി നൽകും. വൈറസ് ബാധയേറ്റ് മരിച്ച മറ്റുള്ളവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം വീതം നൽകും. റിബാവാരിൻ എന്ന് പറയുന്ന മരുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ അത് പൂർണ്ണമായിട്ടും രോഗം തുടക്കത്തിൽ കണ്ട ഉടനെ കൊടുത്താൽ ഭേദമാക്കാവുന്നുള്ള അങ്ങനെയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് ഉള്ളതിൽ റിബാവാരിൻ നമുക്ക് നോക്കുന്നത് നന്നായിരിക്കുമെന്ന് വിദഗ്ധ അഭിപ്രായം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ റിബാവാരിൻ പിന്നെ ഓർഡർ ചെയ്തിട്ട് ഇന്ന് മുതൽ എത്തിച്ചേരും. എയിംസിൽ നിന്നുള്ള സംഘവും കേന്ദ്ര സംഘവും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. വവ്വാലിന്റെ ആവാസ കേന്ദ്രങ്ങളെക്കുറിച്ച് വനം വകുപ്പുമായി ചേർന്ന് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പഴവർഗ്ഗങ്ങൾ കഴിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടില്ലെന്നും പക്ഷികൾ കടിച്ച പഴങ്ങൾ കഴിക്കരുതെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും മന്ത്രി ശൈലജ പറഞ്ഞു. 25-ന് കോഴിക്കോട്ട് സർവകക്ഷി യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.